ഇതാണ് എന്റെ കൽപ്പന. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. സ്നേഹിതർക്ക് വേണ്ടി ജീവൻ ബലികഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് നിങ്ങൾ ചെയ്യുന്നുവെങ്കിൽ നിങ്ങൾ എന്റെ സ്നേഹിതരാണ്. ഇനി ഞാൻ നിങ്ങളെ ദാസന്മാരെന്ന് വിളിക്കുകയില്ല. കാരണം യജമാനം ചെയ്യുന്നത് എന്തെന്ന് ദാസൻ അറിയുന്നില്ല. എന്നാൽ ഞാൻ നിങ്ങളെ സ്നേഹിതന്മാരെന്ന് വിളിച്ചു. എന്തെന്നാൽ എന്റെ പിതാവിൽ നിന്ന് കേട്ടതെല്ലാം നിങ്ങളെ ഞാൻ അറിയിച്ചു. നിങ്ങളെന്നെ തെരഞ്ഞെടുക്കുകയാണ്, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനും വേണ്ടി ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു. തന്മൂലം നിങ്ങളെന്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നതെന്തും അവിടുന്ന് നിങ്ങൾക്ക് നൽകും. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു, പരസ്പരം സ്നേഹിക്കുവിൻ. സ്നേഹം നിറഞ്ഞവരെ, സുവിശേഷം നമ്മുടെ മുമ്പിലേക്ക് വെച്ച് നീട്ടുന്ന ഒറ്റ വാക്കേ ഉള്ളൂ, സ്നേഹം. ഇന്ന് ഈ ലോകത്തില് എന്ത് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുവോ അതിനെല്ലാം പിന്നിൽ നിൽക്കുന്നത് സ്നേഹം ഇല്ല എന്ന അവസ്ഥയാണ്. ഏത് പ്രശ്നങ്ങൾ എടുത്തു നോക്കിയാൽ കുടുംബജീവിതത്തിലും വ്യക്തിപരമായ ജീവിതത്തിലും ഒക്കെ ഏത് പ്രശ്നങ്ങൾ എടുത്തു നോക്കിയാലും എല്ലാവരും പറയുന്നത് ഒറ്റ ഒരു വാക്ക്, സ്നേഹിക്കുന്നില്ല, സ്നേഹിക്കാൻ പറ്റുന്നില്ല. സ്നേഹം എന്തെന്ന് സ്നേഹമുള്ളവരെ, എന്തുകൊണ്ടാണ് ക്രിസ്തുനാഥൻ ഇത്രമാത്രം ഈ വാക്കിനെ എടുത്തുയർത്തി വെക്കുന്നത്? കാരണം മറ്റൊന്നുമല്ല, ഈ ഒറ്റ വാക്കിലാണ് എല്ലാം അടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, സ്നേഹം മൂലം നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അതുമൂലം നിങ്ങൾ എന്റെ ശിഷ്യന്മാരാകുമെന്ന് അവിടുന്ന് പറയും. വീണ്ടും അവൻ പറയുന്നു, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുക്കുകയാണ്. വീണ്ടും ഈശോയുടെ തെരഞ്ഞെടുപ്പിന്റെ പിന്നാമ്പുറങ്ങളിലും അടിസ്ഥാനമായിട്ട് നിൽക്കുന്നത് സ്നേഹമാണ്. വീണ്ടും അവൻ സ്നേഹത്തെ അടിസ്ഥാനമാക്കിയാണ് ജീവനെ പോലും കരുതുന്നത്. അവൻ പറയുന്ന പ്രകാരമാണ്, സ്നേഹത്തിന് വേണ്ടി ജീവൻ ബലികഴിക്കുന്നതിനേക്കോ അവൻ വലിയ സ്നേഹമില്ല. നോക്കുക, ജീവൻ കൊടുക്കുന്നതിന് പിന്നിലും സ്നേഹത്തെ അടിസ്ഥാനമാക്കി നിൽക്കുന്നു. ദാസനിൽ നിന്നും സ്നേഹിതൻ എന്ന തലത്തിലേക്ക് വളരണമെങ്കിലും വീണ്ടും സ്നേഹം അടിസ്ഥാനമായിട്ട് മാറുകയാണ്. ഏത് തലത്തിലും ഈശോ എന്ത് പ്രസംഗിച്ചാലും അതിന്റെ അടിസ്ഥാനമായിട്ട് നിൽക്കുന്നത് ഈ സ്നേഹമാണ്. എന്തുകൊണ്ടാണ് ഈശോ ഈ സ്നേഹത്തെ ഇത്രമാത്രം എടുത്തു വെക്കുന്നത്? കാരണം മറ്റൊന്നുമല്ല, ഈ സ്നേഹമാണ് എല്ലാ കാര്യങ്ങളെയും ബന്ധിപ്പിക്കുന്നത് മനുഷ്യ ജീവിതത്തിൽ. നമ്മൾ പറയുന്നു, എനിക്ക് ഞാൻ മറ്റുള്ളവരോട് കോപിക്കാറുണ്ട്. കാരണം എന്താ? സ്നേഹത്തിന്റെ കുറവാണ് എന്നെ കോപിക്കുവാൻ പ്രേരിപ്പിക്കുന്നത്. അല്ലെങ്കിൽ കള്ളം പറയാറുണ്ട്, സ്നേഹത്തിന്റെ കുറവാണ് എന്നെ കള്ളം പറയാൻ പ്രേരിപ്പിക്കുന്നത്. സ്നേഹമുണ്ടെങ്കിൽ ഞാൻ സത്യം പറയുന്നു. വീണ്ടും സ്നേഹത്തിന്റെ കുറവാണ് കുറ്റങ്ങൾ പറയാൻ സ്നേഹമുള്ളവരെ. ഇന്ന് നാം ചിന്തിക്കേണ്ടത് മറ്റൊന്നുമല്ല, ഈശോ ഈ വാക്കിനെ എടുത്തു വെക്കുമ്പോൾ അവൻ ജീവിതത്തെ മുഴുവൻ കണക്ട് ചെയ്താണ് പറയുന്നത്. ഈ ഒരൊറ്റ വാക്കാണ് ജീവിതത്തെ മുഴുവൻ കണക്ട് ചെയ്യുന്നത്. പലപ്പോഴും നമ്മൾ പറയുന്നുണ്ട്, മക്കൾ പല സ്നേഹബന്ധങ്ങളിൽ ഏർപ്പെടുമ്പോഴൊക്കെ നമ്മൾ പറയുന്നുണ്ട്, അവൾ എന്റെ സ്നേഹം അറിഞ്ഞില്ല, അതുകൊണ്ട് അവൾ മറ്റുള്ളവന്റെ കൂടെ പോയി. വളർത്തി വലുതാക്കി, 25 വർഷം വളർത്തി വലുതാക്കിയ മക്കൾ ഞങ്ങളുടെ സ്നേഹത്തെ തിരിച്ചറിഞ്ഞില്ല. അതൊരു തുലാസിൽ എടുത്തു വെച്ച് നോക്കുമ്പോൾ 25 വർഷം സ്നേഹിച്ച സ്നേഹം താന്നു പോയി, 1 വർഷം സ്നേഹിച്ച സ്നേഹം വീണ്ടും ഉയർന്നു നിന്നു അവളെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് ആ ഒരു വർഷം സ്നേഹിച്ച സ്നേഹത്തിന്റെ പുറകെ അവർ ഇറങ്ങിപ്പോയി. എന്തുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്? ക്രിസ്തുനാഥൻ സ്നേഹത്തിന് വ്യക്തമായ അർത്ഥം കൊടുക്കുന്നത് ഇപ്രകാരമാണ്, നീ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിന്റെ എല്ലാ പ്രവൃത്തികളും വാക്കുകളും സ്നേഹത്തെ അടിസ്ഥാനമാക്കിയാണ്. സ്നേഹിക്കുന്നുണ്ടെന്ന് പറയുകയും കോപിക്കുകയും ചെയ്യുമ്പോൾ സ്നേഹത്തിന്റെ അർത്ഥങ്ങൾ മാറും. സ്നേഹമെന്ന അർത്ഥം പല വഴിക്ക് ചിതറിക്കപ്പെടുകയാണ്. സ്നേഹമെന്ന വാക്കിന് മങ്ങലേൽക്കുകയാണ്.
മങ്ങിപ്പോയതിനൊക്കെ വീണ്ടും ഒരു പഴയ അതിന്റെ രീതിയിലേക്ക് നിറക്കൂട്ടോടുകൂടി എടുക്കുവാൻ പാടാണ് ഇന്നത്തെ ലോകത്തിൽ. സ്നേഹത്തിന് സ്നേഹം മങ്ങിപ്പോയി കഴിഞ്ഞാൽ അതിന് വീണ്ടും സ്നേഹം നിറങ്ങൾ കൊടുത്ത് ശോഭയുള്ളതാക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ക്രിസ്തുനാഥൻ പറയുന്നത് ഇപ്രകാരം, നിങ്ങളുടെ സ്നേഹങ്ങളെ നിങ്ങൾ നോക്കുക. ഈ സ്നേഹത്തെ നിങ്ങൾ എത്രമാത്രം അതിന് ശരിയായ അർത്ഥത്തിൽ എടുക്കുന്നുണ്ട്? ഈ സ്നേഹത്തിന്റെ കുറവാണ് നിങ്ങളുടെ ജീവിതത്തിലെ പല വൈകല്യങ്ങൾക്കും കാരണം. അതുകൊണ്ട് അവസാനം അവൻ പറഞ്ഞു വെക്കുന്ന ഇപ്രകാരമാണ്, ഞാൻ ഒറ്റ കാര്യമേ നിങ്ങളോട് പറയും, നിങ്ങൾ നിങ്ങളെ സ്നേഹിച്ചതുപോലെ മറ്റുള്ളവരെ സ്നേഹിക്കും. പലപ്പോഴും നമ്മൾ പറയുന്നത് ഇപ്രകാരം, എനിക്ക് സ്നേഹിക്കാൻ പറ്റുന്നില്ല. പക്ഷെ നമ്മൾ ആരും ചിന്തിക്കുന്നുള്ളതല്ല, എനിക്ക് എന്നോട് തന്നെ സ്നേഹമുണ്ടോ എന്ന്. പലപ്പോഴും നമ്മൾ പറയുന്നു എനിക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റുന്നില്ല. പലപ്പോഴും അതിന്റെ അടിസ്ഥാനമായിട്ട് നിൽക്കുന്നത് മറ്റൊന്നുമല്ല, എനിക്ക് എന്നെ തന്നെ, ഞാൻ ആയിരിക്കുന്ന അവസ്ഥയെ അംഗീകരിച്ചുകൊണ്ട് എനിക്ക് എന്നെ തന്നെ സ്നേഹിക്കാൻ കഴിയാതെ പോകുന്നു എന്നതാണ് അതിന്റെ പരാജയം. സ്നേഹമുള്ളവരെ, ഇനിയും അവരെ നിന്നെ ബഹുമാനിക്കണമെങ്കിൽ, അവരെ നിനക്ക് ബഹുമാനിക്കണമെങ്കിൽ, അവരെ നിനക്ക് സ്നേഹിക്കണമെങ്കിൽ, അവരെ നിന്നെ സ്നേഹിക്കണമെങ്കിൽ ഒറ്റ പോകാൻ വഴിയുള്ളൂ. നീ ആദ്യമേ നിന്നെ സ്നേഹിച്ചു തുടങ്ങുക. നിനക്ക് നിന്റെ കുറവുകളെ സ്നേഹിക്കുവാൻ സാധിക്കണം. നിന്റെ നിറവുകളെ സ്നേഹിക്കുവാൻ സാധിക്കണം. നിന്റെ ജീവിതത്തിൽ ദൈവം അമൂല്യമായിട്ട് തന്നതിനെ എല്ലാം സ്നേഹിക്കുവാൻ സാധിക്കണം. അപ്പോഴൊക്കെയാണ് എൻ്റെ സ്നേഹത്തിന് ശോഭയുണ്ടാകുന്നത്. അതിലൊക്കെ ഒരു മംഗലമില്ലാതെ ശോഭിച്ച് എൻ്റെ ജീവിതം എപ്പോഴും നിൽക്കുന്നത്. സ്നേഹമുള്ളവരെ, നാം പ്രാർത്ഥിക്കേണ്ടത് ഇപ്രകാരമാണ്, എൻ്റെ ജീവിതത്തിലെ ഒരിക്കൽ പോലും ഈ സ്നേഹത്തിന് മംഗലേൽക്കാതിരിക്കണമെന്ന് പ്രാർത്ഥിക്കുക. മങ്ങലേറ്റ് പോയി കഴിഞ്ഞാൽ പിന്നെ പാടാണ് അതിനൊന്ന് തെളിമ കൊടുക്കുവാനും തെളിച്ച കൊടുക്കുവാനും ഒക്കെ. ക്രിസ്തുനാഥൻ നോക്കുക, എല്ലാത്തിനെ അടിസ്ഥാനമാക്കി വെക്കുന്നത് സ്നേഹത്തിലാണ്. ദാസൻ സ്നേഹിതൻ എന്ന തലത്തിലേക്ക് വളരുന്നതും സ്നേഹത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്നാണ്. അതുപോലെ തന്നെ അവരനെ ഉയർത്തി വെക്കുന്ന ആരെയാണെങ്കിലും ഈശോ എടുത്തു വെക്കുമ്പോഴും ഈശോ പറയുന്നത് സ്നേഹിക്കുന്നുണ്ടോ എന്നാണ്. ഇവൻ പാപങ്ങൾ പോലും ക്ഷമിക്കപ്പെടുന്നത് സ്നേഹത്തിന്റെ അടിസ്ഥാനമാക്കി. അതുകൊണ്ടാണ് പാപിനിയായ സ്ത്രീയോട് ഈശോ പറയുന്നത്, നീ അധികം സ്നേഹിച്ചു, അതുകൊണ്ട് നിന്റെ നിരവധിയായ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. സ്നേഹമുള്ളവരെ ഓർക്കുക, നമ്മുടെ പാപങ്ങൾ പോലും ക്ഷമിക്കപ്പെടണമെങ്കിൽ അതിനടിസ്ഥാനമായിട്ട് ഞാൻ സ്നേഹിച്ചിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് ഞാൻ ഇടയ്ക്കൊക്കെ എൻ്റെ ജീവിതത്തിൽ ഇത്തിരി ചിന്ത കൊടുക്കണം. അപ്പോഴൊക്കെയാണ് ഞാനൊക്കെ ഒരു നല്ല അരൂപിയിലേക്ക് കടന്നു വരിക. സ്നേഹം കൊണ്ടാണ് ജീവിതത്തെ പണിയേണ്ടത്. പരസ്പരം സ്നേഹിക്കുക, അതോടൊപ്പം അതിനു മുമ്പേ ഞാൻ എന്നെ തന്നെ സ്നേഹിച്ചോ എന്ന് വിലയിരുത്തുക. ദൈവം നമ്മെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ.